ഇപ്പോൾ ബിനിരാജ് നമുക്കൊപ്പം ചേരുന്നു. ബിനിരാജ്, ദിവസങ്ങൾ നീണ്ട ചർച്ചകളായിരുന്നു, പലതരം അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു, അതൃപ്തികൾ ഉണ്ടായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതിബന്ധങ്ങൾ ഇതിനിടയിൽ സംഭവിച്ചു. ഒടുവിൽ 16 സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉറപ്പായി കഴിഞ്ഞതായി. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്ന പോലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും മികച്ച ആത്മവിശ്വാസം, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം നേടാമെന്നുള്ള ആത്മവിശ്വാസം. എപ്പോഴത്തേക്കാണ് ആ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക? ഷിഹാസ്, കോൺഗ്രസ് അറിയിച്ച പ്രകാരം 7 മണിക്കാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. പക്ഷേ നേതാക്കളൊക്കെ തന്നെ AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. AICCയുടെ വാർത്താ സമ്മേളനം നടക്കുന്ന മുറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നേതാക്കൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തുകയാണ്. അദ്ദേഹം അവിടേക്ക് പോകുമ്പോൾ ഷാഫി പറമ്പിൽ വടകരയിലെത്തുന്നു. പക്ഷേ ഈ മാറ്റത്തിൽ രണ്ടു പേർക്കും ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഇരുവരുമായി ചർച്ച നടത്തിയ ശേഷം അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു. 2 ദേശീയ നേതാക്കൾ ഇത്തവണ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി, അദ്ദേഹം സിറ്റിംഗ് MP ആണ്, അദ്ദേഹം അവിടെ തന്നെ തുടരുന്നു. ആലപ്പുഴയിലേക്ക് KC വേണുഗോപാൽ എത്തുകയാണ്. ആലപ്പുഴ തിരിച്ചു പിടിക്കണം എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു അഭിമാന പ്രശ്നമാണ്. മാത്രമല്ല, നമുക്കറിയാം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറാക്കിയ പട്ടികയിൽ ആലപ്പുഴ ഒഴിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ KC, നമുക്കറിയാം KC വേണുഗോപാൽ, അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായും സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തിയ ശേഷം ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കുന്നു. സുധാകരൻ ആദ്യം അവിടെ മത്സരിക്കുന്നതിനോട് വിമുഖത അറിയിച്ചിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് നേതൃത്വം അദ്ദേഹത്തോട് കണ്ണൂരിൽ മത്സരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MP മാർ മത്സരിക്കും എന്നുള്ളതാണ് തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം പാർട്ടി ദേശീയ ആസ്ഥാനത്ത് ഉണ്ടാകും. സാധാരണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഒരു റിലീസ് കോൺഗ്രസ് നൽകുകയായിരുന്നു. പക്ഷേ ഇത്തവണ BJP മോഡലിൽ വാർത്താ സമ്മേളനം വിളിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്.